യുക്രൈനിൽ റഷ്യ ശക്തമായ അറ്റാക്ക് നടത്തുന്ന ഇതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടന്നു. അത് തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻ്റ് ഹൗസിൽ രാത്രി KPCC യുടെ പ്രതിനിധികൾ റെയ്ഡ് നടത്തിയതാണ് വാർത്ത. അവിടെ ഗ്രൂപ്പ് യോഗം ചേരുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കേരളത്തിലെ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഇപ്പോൾ കോൺഗ്രസ്സിലെ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പ് യോഗങ്ങളും മറ്റും. ഈ ആദ്യം ഈ റെയ്ഡ് എന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടിപ്പോയി. ഈ സാധാരണ ഈ റെയ്ഡ് എന്ന് പറയുമ്പോൾ വിജിലൻസ് റെയ്ഡ്, ക്രൈം ബ്രാഞ്ചിൻ്റെ റെയ്ഡ്, അല്ലെങ്കിൽ പോലീസിൻ്റെ റെയ്ഡ്, പിന്നെ കോടതി നോട്ടീസോട് കൂടിയുള്ള റെയ്ഡ്, ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ പിന്നെ KPCCയുടെ ഭാരവാഹികളുടെ പിന്നെ ഏജന്റന്മാരെന്ന് പറയുന്ന ഒരു രണ്ട് മൂന്ന് പേര് അർദ്ധരാത്രി VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് അല്ല പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഈ കള്ളന്മാർ ഓടി രക്ഷപ്പെടും പോലെ പിൻവാതിലിൽ കൂടിയും മുൻവാതിലിൽ കൂടിയും ജനല് വഴിയും അങ്ങനെ ചാടി ഇറങ്ങി ഓടുന്ന ഒരു അസാമാന്യമായ രംഗമാണ് നമ്മൾ കണ്ടത്. ഈ കോൺഗ്രസ്സിലെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് കോൺഗ്രസ്സില്ലെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ്. കാരണം പിന്നെ ഒരു ഒരു നേതാവ് പരസ്യമായി പറഞ്ഞു, എൻ്റെ രക്തം പോലും ഏ ഗ്രൂപ്പാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എത്രയൊക്കെ ഇനിയിപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ പിന്നെ K സുധാകരനോ അല്ലെങ്കിൽ സാക്ഷാൽ KC വേണുഗോപാലോ വിചാരിച്ചാൽ പോലും ഗ്രൂപ്പ് ഇല്ലാതെ കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കില്ല, അത് ഉറപ്പാണ്. നമുക്കറിയാമല്ലോ പ്രസിദ്ധമായ രണ്ട് ഗ്രൂപ്പ്, A ഗ്രൂപ്പും I ഗ്രൂപ്പും. കരുണാകരൻ നേതൃത്വം കൊടുത്ത I ഗ്രൂപ്പും ആൻ്റണി നേതൃത്വം കൊടുത്ത ആൻ്റണി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കപ്പെട്ട പിന്നെ A ഗ്രൂപ്പും ആ രണ്ട് ഗ്രൂപ്പുകളും ഇപ്പോഴുണ്ട്. പിന്നെ അതിന് രസം പിന്നെ ഉപഗ്രൂപ്പുകളുണ്ട്. I യിൽ തന്നെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുണ്ട്, A യിലും ഉണ്ട്, അങ്ങനെ ഉള്ള ഒന്നോ രണ്ടോ ഗ്രൂപ്പുണ്ട്. സർവീസ് സംഘടനയിൽ പോലും I ഗ്രൂപ്പിൻ്റെ പിന്നെ ഗണിതസ്ഥ സംഘടന ഗ്രൂപ്പുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, സെക്രട്ടേറിയറ്റിനകത്ത് I ഗ്രൂപ്പിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അടിയായി എതിർചേരി പിന്നെ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തിട്ടുള്ള സംഭവം വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കോൺഗ്രസ്. KCB യിൽ ഒത്തൊരു സംഭവമാണ് നടന്നെന്ന് തോന്നുന്നു I ഗ്രൂപ്പിനകത്ത്. അതെ, ആ യൂണിയനിൽ നടക്കും. അപ്പോൾ അങ്ങനെ ഈ യൂണിയൻ അല്ലായിരുന്നാലും ശരി, പാർട്ടിയിലായിരുന്നാലും ശരി, ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി, ഗ്രൂപ്പും ഉപഗ്രൂപ്പും എന്താ സഹഗ്രൂപ്പും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു ബഹളമാണ്. അത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. മറ്റൊരു പാർട്ടിയെ പോലെയല്ല. ഇപ്പോൾ CPMനെപ്പോലെ CPMലും വിഭാഗീയതെന്ന് പറഞ്ഞ് തലപൊക്കി അവരെ അടിച്ചമർത്തി ശരിയാക്കി. കാരണം അവിടെ ശക്തനായ ഒരു നേതാവുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഇടുക്ക് മനുഷ്യൻ, അദ്ദേഹത്തിന് പാർട്ടിയുടെ കൺട്രോളുമുണ്ട്, സർക്കാരിൻ്റെ കൺട്രോളുമുണ്ട്. അതിനെ ചോദ്യം ചെയ്താലും ഒരുത്തം പിന്നെ പാർട്ടിയെ കാണില്ല. അതുകൊണ്ടാണ് അതിനകത്ത് കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതേസമയം കോൺഗ്രസിലൊരു മുഖ്യമന്ത്രിയോ ഒരു KPCC പ്രസിഡൻറ്റോ വിചാരിച്ചാൽ ഇതുപോലെ ഒറ്റക്കെട്ടായി ആ പാർട്ടിയെ കൊണ്ടുപോകാൻ പോകില്ല. അത് ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ അങ്ങേക്ക് തന്നെ ഓർമ്മയുണ്ടാകും, പണ്ട് K കരുണാകരനും നേരത്തെ പറഞ്ഞതിൽ AKN നയിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ, അന്ന് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം ഒരു GK മൂപ്പന്മാർ എത്തും ഡൽഹിയിൽ നിന്ന്, അദ്ദേഹം വന്നാൽ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എല്ലാ ഗ്രൂപ്പ് നേതാക്കളും അതനുസരിച്ച് നീങ്ങും. ഒരുപക്ഷെ ഇന്ന് ഹൈക്കമാൻഡ് ദുർബലമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ നടക്കുന്നത്. ശരിയാണ്. ഇപ്പോൾ എന്തോ ഇന്ന് നമ്മൾ ഒരു പരമേശ്വര വരണമെന്ന് പറഞ്ഞു. ഈ പരമേശ്വര ആരാണെന്ന് ഒരു അറിഞ്ഞുകൂടാ. ചിലപ്പം പണ്ട് ACC ഓഫീസിൽ ചായ എടുക്കാൻ കൊടുക്കാൻ വേണ്ടി വന്ന ഒരാളായിരിക്കും മൂത്ത് വരുന്നത്. അതുമല്ല മൂപ്പനാർ, അതല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മുടി ചൂടാൻ വേണ്ടനായിരുന്നു അദ്ദേഹം. പിന്നെ പാർട്ടിയെ വളരെയധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് അവസാനം അദ്ദേഹം ACC സെക്രട്ടറി ആയി വരികയും കേരളത്തിൻ്റെ നിരീക്ഷകനായത്. അപ്പം മൂപ്പനാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഇദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, കമാൻഡ് ചെയ്യാനുള്ള പവറുണ്ട് എന്നാണ്. ഇന്ന് പരമേശ്വര എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു KC പണ്ട് KC വേണുഗോപാലിനും ഒക്കെ പിന്നെ പണ്ട് ചെന്നിത്തലയൊക്കെ ACCയിലൊക്കെ കഴിയുമ്പം പരമേശ്വര ഇപ്പം ജൂനിയർ പയ്യന്മാരായിട്ട് അവിടെ വന്ന കക്ഷിയായിരിക്കും. പരമേശ്വര എന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കും? ഇയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ ഇവിടെ ആരെങ്കിലും ചോദിക്കുക? ഇവിടെ കിടക്കുന്ന മുതലയും സിംഹവും കരടിയും പുലിയും ഒക്കെ ഇല്ലേ, ഇവരെ ഒന്നും നിയന്ത്രിക്കാനൊന്നും ഒരു പരമേശ്വരയോ ഒരു 10 പരമേശ്വരയുമായി അവർ വന്നിരുന്നാലും നടക്കില്ല. അതാണ് പറയുന്നത് ACCയിൽ പവർഫുൾ അല്ല.
ഇപ്പോ തന്നെ പിന്നെ സോണിയ ഗാന്ധി നയിക്കുന്നാണല്ലോ സംഭവം സോണിയ ഗാന്ധിക്ക് ഒന്നാമത് ആരോഗ്യപരമായതില്ല പിന്നെ രണ്ടാമത്തെ കാര്യം കമാൻഡിങ് ഇല്ല അവർ മോനെ കൊണ്ടുവന്നു മോനാണെന്നുണ്ടെങ്കിലും അൻപേ പരാജയപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഒരു ഭീഷ്മാചാര്യൻ്റെ മുന്നിൽ ഈ പിന്നെ രാഹുൽ ഒരു ഒന്നുമല്ല എന്ന് പല പല പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ശക്തി കുറഞ്ഞ ഒരു നേതൃത്വം കേന്ദ്രത്തിലുള്ളത് കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് നേരെ ചെയ്യുകയെ ഒരു ശിക്ഷണബോധമില്ലാതെ പിന്നെ തനിക്ക് ഞാൻ പറയുന്നത് തന്നെ ശരി എൻ്റേതാണ് ശരി അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ശരി എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഈ തമ്മിൽ കുത്തും ഈ ഗ്രൂപ്പിസും ഈ രാത്രി അർദ്ധരാത്രി പിന്നെ ഉള്ള മീറ്റിങ്ങൊക്കെ നടക്കുന്നതിൻ്റെ കാരണം കേന്ദ്രം വീക്കായതുകൊണ്ടാണ് പണ്ടൊരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ അതിശക്തനായ ഒരു നേതാവ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ഒരു നിരീക്ഷകൻ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ എനിക്ക് പണ്ട് എ സി സി ഓഫീസിൽ ചായ വാങ്ങിക്കാൻ നിന്നവനാണ് ഇപ്പോൾ ഈ നിരീക്ഷകനായി വരുന്നത് അതുകൊണ്ട് അയാളെ പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെന്നാണ് കേട്ടിട്ടുള്ളത് ഏതാണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥ വീണ്ടും കോൺഗ്രസിൽ സംജാതമാവുകയാണ് മറ്റൊരു രാഷ്ട്രീയ വിശകലന വിഷയവുമായി നമുക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജി ശേഖരൻ നേരെ വീണ്ടും എത്താം നമസ്കാരം